ഒരു പ്രവാസിക്ക് ദുബായിൽ നിന്നും സ്വന്തം നാട്ടിലെത്താൻ മിനിമം 3 ദിവസം എടുക്കുന്നു. ദുബായിൽ നിന്നും കേരളത്തിലെത്താൻ വെറും 4 മണിക്കൂർ യാത്രാ സമയം മാത്രം മതി. പക്ഷേ ബാക്കിയുള്ള സമയം സർക്കാരിൻ്റെയും സർക്കാർ ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേടും കൊണ്ട് വഴിയിൽ കഴിയേണ്ട അവസ്ഥയാണ് ഇന്ന് പ്രവാസികൾക്ക്. വിദേശ രാജ്യങ്ങളിൽ നിന്ന്, അതായത് ഗൾഫിൽ നിന്ന് നാട്ടിൽ വരുന്ന പ്രവാസികൾക്ക് 2 തരം നിയമങ്ങളാണ് അവർ കാണുന്നത്. പണവും പത്രാസും ഉള്ളവർക്ക് ഒരു നിയമവും സാധാരണക്കാരന് മറ്റൊരു നിയമവും. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നാട്ടിൽ വന്നിറങ്ങുന്ന പ്രവാസികൾക്ക് നാട്ടിലെത്താൻ അവർ ചില്ലറ പാടല്ല പെടുന്നത്. അവരെ ഉദ്യോഗസ്ഥരും സർക്കാരും ഇട്ട് വട്ടം ചുറ്റിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ദുബായിൽ നിന്നും കൊച്ചി എയർപോർട്ടിലെത്തിയ പ്രവാസികൾ അനുഭവിച്ച ബുദ്ധിമുട്ട് ചില്ലറയല്ല. നമ്മുടെ സഹോദരന്മാരായ ഈ പ്രവാസികളെ ഇങ്ങനെയിട്ട് പന്താടുന്നത് ശരിയാണോ? അവർ സ്വന്തം നാട്ടിലെ എയർപോർട്ടിൽ വന്നിറങ്ങുന്നത് മുതൽ ഏതോ നികൃഷ്ട ജീവികളെ കാണുന്ന രീതിയിലാണ് എയർപോർട്ട് ജീവനക്കാരുൾപ്പെടെ അവരെ കാണുന്നത്. ദുബായിൽ നിന്നും യാത്ര തിരിക്കാൻ അവിടെ എയർപോർട്ടിൽ എത്തുന്നതിന് 1 ദിവസം മുമ്പേ വന്ന് എയർപോർട്ടിൽ വന്ന് ക്യൂവ് നിന്ന് എല്ലാ ചെക്കപ്പും കഴിഞ്ഞ്, അതായത് പരിശോധനകളെല്ലാം കഴിഞ്ഞ്, എമിഗ്രേഷൻ ക്ലിയറൻസും കഴിഞ്ഞ് ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഏകദേശം 1 ദിവസം കഴിയും. അവിടുന്ന് 4 മണിക്കൂർ അല്ലെങ്കിൽ 4.5 മണിക്കൂർ യാത്ര ചെയ്ത് കൊച്ചി വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഒരു പ്രവാസിക്ക് നേരിടേണ്ടി വന്ന ദുര അനുഭവമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അങ്ങനെ ദുരനുഭവം നേരിട്ട ഒരു പ്രവാസിയുടെ വിശദീകരണം കേൾക്കാം. ജസ്റ്റ് ഒരു ഫേസ്ബുക്ക് ലൈവ് വന്നേക്കുവാണ്. അത്യാവശ്യം ഇത് കുറെ നേരമായിട്ട് വേണം 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 എന്ന് വിചാരിച്ചോണ്ടിരുന്നു. തൽക്കാലം അവോയ്ഡ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടായി. ഇപ്പം ഏകദേശം ലുക്ക് കണ്ടാൽ തന്നെ അറിയാം എത്രയാണ് മെച്ചപ്പെടുന്നത്. ഞാൻ ദുബായിൽ നിന്ന് വരുവാണ് ഇന്ന്. ദുബായിൽ നിന്ന് രാവിലെ ഞങ്ങൾ ഈ ഒരു KSRTC ബസ്സിൽ ഇരിക്കുന്ന അത്യാവശ്യം ഒരു കുറേ ആൾക്കാർ എല്ലാവരും ഇന്ന് ദുബായിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. ഇന്ന് വന്നിട്ട് രാവിലെ 5 മണിക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പം സമയം രാത്രിയിൽ ഇവിടെ 12 മണിയായി. ഞങ്ങള് കൊച്ചിൻ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് നമ്മുടെ സർക്കാർ എല്ലാ ഫെസിലിറ്റീസും എല്ലാവർക്കും ചെയ്തിട്ടുണ്ടെന്ന്, ക്വാറന്റൈനു വേണ്ടി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് യാതൊരുവിധ അവസ്ഥയില്ല. ഞങ്ങളിപ്പോൾ കോട്ടയം, പത്തനംതിട്ട പല ജില്ലകളിൽ പോകേണ്ട പല ആൾക്കാരുണ്ട്. എല്ലാ ആൾക്കാരെയും അവരവരുടെ ജില്ലയിൽ, അതായത് ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഒരു ഹോട്ടൽ ഓൾറെഡി ബുക്ക് ചെയ്തിരുന്നു. ക്വാറന്റൈനു വേണ്ടി ഒരു ഹോട്ടൽ ഓൾറെഡി ബുക്ക് ചെയ്തിട്ട് ഞാനൊരു വണ്ടി പേഴ്സണലായിട്ട് വണ്ടി കൊണ്ടുവന്നിട്ട് എയർപോർട്ടിൽ ഓൾറെഡി ഇട്ടിരുന്നതാണ്. ആ ഇട്ടിരുന്ന വണ്ടി നമ്മുടെ അവിടുത്തെ അതോറിറ്റീസ് അവർ പറഞ്ഞു പറ്റില്ല, നിങ്ങൾക്ക് വണ്ടി കയറി പോകാൻ പറ്റില്ല, നിങ്ങൾ KSRTC ബസ്സിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ, നിങ്ങളെ ഏതൊക്കെ അതത് സ്ഥലങ്ങളിൽ, കോട്ടയം ജില്ലക്കാരെ, കോട്ടയം പത്തനംതിട്ടക്കാരെ എവിടെയാണോ അവിടെ കൊണ്ടുവിടും, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വന്ന വണ്ടി അവിടെ കിടപ്പുണ്ട്. അതിനുശേഷം ഇപ്പം സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും ഇതോടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പത്തനംതിട്ട ജില്ലയിലുള്ളവരെയും കോട്ടയം ജില്ലയിലുള്ളവരെയും റാന്നി മുണ്ടക്കയുള്ളവർ എല്ലാവരും കൊണ്ടേ പാലയിൽ കൊണ്ട് ഇറക്കി വിട്ടിട്ട് രാത്രി 12 മണിക്ക് പാലയിൽ കൊണ്ട് ഇറക്കി വിട്ടിട്ട് അവർ പറയുകയാണ് ഇവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാത്രി ആൾക്കാർ. അതായത് ഇപ്പം വരുന്ന എല്ലാവരും എമർജൻസിയിലുള്ള ആൾക്കാരാണ്, എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഇത് വല്ലാത്തൊരു സിറ്റുവേഷനാണ്. 12 മണിക്ക് ഏതോ ഇപ്പം സ്ഥലം ഏകദേശം കാണിച്ചു തരാം. അതായത് ഇതിപ്പോ ഓൾറെഡി ലോക്ക്ഡ് ആണ്, KSRTC ബസ് ലോക്ക്ഡ് ആണ്. അതായത് വെളിയിൽ ഒരാളെ പോലും ഇറക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ രാവിലെ 5 മണിക്ക് ഇറങ്ങിട്ട് രാത്രി 12 മണിയാണ് വിചാരിക്കണം. ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അതായത് എന്റെ കാര്യം ഓക്കെ, ദാറ്റ് ഫൈൻ, ഐ ഡോണ്ട് ഹാവ് എൻ ഇഷ്യൂ. പക്ഷെ ഇപ്പൊ വരുന്നൊക്കെ ഇതിനകത്ത് മിക്ക ആളും എമർജൻസിക്കാരാണ്. അവരുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിച്ചു. എല്ലാവരുടെയും ജില്ലകളിൽ അവരവരുടെ സ്ഥലങ്ങളിൽ ക്വാറന്റൈൻസ് ഉണ്ട്. പക്ഷെ അവിടെ ചെന്നിട്ട് അവർ റിക്വസ്റ്റ് ഇത് റിക്വസ്റ്റ് ചെയ്യേണ്ട കാര്യമല്ല, എല്ലാവരുടെയും ഒരു ഇവിടുത്തെ റൂളാണ്. അപ്പം ഇവിടെ ഇവരെ ആ ഒരു ബസ്സിലെ ഒരു റോഡിൽ കൊണ്ടുവന്നിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് രാത്രി 12 മണിക്ക് കൊണ്ടുവരുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ട് എല്ലാ ആൾക്കാരും ടാക്സി വിളിക്കാനും റെഡിയായിരുന്നു. അതായത് ടാക്സി വിളിക്കാനായിട്ട് റെഡി അല്ല, അലോട്ടഡ് അല്ല. അതായത് കൊച്ചിയിൽ നിന്ന് പോകാനായിട്ടുള്ള ടാക്സി വിളിക്കാൻ പാടില്ല, നിങ്ങൾ സ്വന്തമായി വണ്ടി സ്വന്തമായി ഡ്രൈവ് ചെയ്യാൻ പോലെ. ഞാനവിടെ ചോദിച്ചു പൃഥ്വിരാജിന് ഇപ്പോൾ വേറെ റോഡാണ്, പൃഥ്വിരാജ് എല്ലാവരും കണ്ടതായിരിക്കും. പൃഥ്വിരാജ് വന്നിട്ട് പുള്ളി സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്തിട്ടാണ് പുള്ളി പോകുന്നത്. പക്ഷേ അത് ബാക്കിയുള്ള നോർമൽ ആൾക്കാർക്ക് പറ്റില്ല, അതായത് വേറെ റൂളാണ്. അപ്പം ഞാനത് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞു. അത് കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് ഞാനത് സംസാരിക്കാൻ തുടങ്ങിയത്. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ റൈറ്റ് നൗ, ആൾക്കാരുടെ സിറ്റുവേഷൻ. കാണുന്നുണ്ടല്ലോ, അതോറിറ്റി കാണുന്നുണ്ടല്ലോ എങ്ങനെയാണ് ആൾക്കാർ റെസ്പോണ്ട് ചെയ്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ പാലയിലെ താലൂക്കിലെ അതോറിറ്റിയാണ്, ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അതായത് അവർക്കറിയില്ല, മിഡിൽ ഓഫ് ദി റോഡിൽ കുറെ രോഗികളെ, ഇപ്പം എന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ബാക്കിയുള്ള മിക്ക ആൾക്കാരും എന്റെ എമർജൻസി സിറ്റുവേഷനിലും ഈ എന്താ അദ്ദേഹത്തിന്റെ പേരെന്താ
ഒന്ന് സംസാരിക്കുമോ? നമസ്കാരം, എന്റെ പേര് വിഷ്ണു. ഞാൻ മെഡിക്കൽ എമർജൻസിക്ക് വന്ന ദുബായിൽ നിന്ന് വന്നു. രാവിലെ 5 മണിക്ക് ദുബായിൽ നിന്ന് ഇറങ്ങിയത്. ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് ഒരു അക്കോമഡേഷൻ ഒരുക്കിയിട്ടില്ല. ഞങ്ങളുടെ പല സ്ഥലങ്ങളിലും ഞങ്ങൾ താമസിക്കുന്ന പല സ്ഥലങ്ങളിലും ഹോം ഗവൺമെന്റ് ക്വാറന്റൈൻ ഉണ്ട്. ഇതുവരെയായിട്ട് ഒരു റെസ്പോൺസും ഈ ഓഫീഷ്യൽസിന് വരുന്നില്ല. ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഹോസ്റ്റലിലാണ്. ഇതാണ് ഏകദേശം ഇപ്പോഴത്തെ സിറ്റുവേഷൻസ്. ആർക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷെ ജസ്റ്റ് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി, ഇനി ആരെങ്കിലും നാട്ടിൽ നിന്ന് ദുബായിൽ നിന്നോ അല്ലെന്നുണ്ടെങ്കിൽ എവിടെ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതായിരിക്കും നിങ്ങളുടെ സിറ്റുവേഷൻ. ജസ്റ്റ് ഒന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പോഴത് ചെയ്യുന്നത്. അറിയാൻ വേണ്ടി മാത്രമാണ്, എല്ലാരും അറിയിക്കാൻ വേണ്ടി മാത്രമാണ്. താങ്ക് യു സോ മച്ച്. എന്നിട്ട് ഞങ്ങൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യിപ്പിക്കുന്നത്? നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു ഒരു ഇൻഫർമേഷൻ ഇല്ലെന്നിട്ട് ഇപ്പൊ വട്ടം കറങ്ങോ നിങ്ങൾ? This is not fair at all. KSRTC ബസ് ലോക്ക്ഡൌൺ. അതായത് വെളിയിൽ ഇറങ്ങാനായിട്ട് ഞാൻ കുറെ പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്തു നമുക്ക് വെളിയിറങ്ങാൻ. അവിടെ ആൾക്കാർ മാറി നിൽക്കുന്നു. അതാണ് അതോറിറ്റീസ്, പാലായിലുള്ള താലൂക്കിലുള്ള അതോറിറ്റീസ് ആണ് ഞാൻ പറയുന്നത്. ഇതാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി. എങ്ങനെയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്? അതായത് ഏതെങ്കിലും പോലീസുകാരാണ്, അതായത് ഞങ്ങളെ കുറ്റക്കാരാണ്, എനിക്കറിയില്ല എന്താണ് ഇവിടുത്തെ സിറ്റുവേഷൻ. ആർക്കും യാതൊരു ആൻസറും ഇല്ല. ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. എന്താണ്, എവിടെയാണ്, ആർക്കാണ് അക്കോമഡേഷൻ കൊടുക്കേണ്ടത് ഒന്നും അറിയത്തില്ല. പോലീസ് അവിടെയുണ്ട്. പോലീസിനെ വിളിച്ചിട്ട് അവർ വരുന്നില്ല. പോലീസിനെ വിളിച്ചോ, ആരെങ്കിലും കൊണ്ട് ഫ്രണ്ടിലേക്ക് ഒന്ന് സംസാരിക്കാന്ന് പറഞ്ഞ് ധൈര്യം കൊടുക്കാം. കൊച്ചി എയർപോർട്ടിൽ വന്നിറങ്ങുന്ന പ്രവാസികൾക്ക് കാര്യമായ പരിശോധനകൾ ഒന്നും നടത്താറില്ല. അവർക്ക് ആകെ കൂടി അവരെ പരിശോധിക്കുന്നത് അവരുടെ ശരീരോഷ്മാവ് മാത്രമാണ് പരിശോധിക്കുന്നത്. അതും ആളുകൾ, അതായത് ആരോഗ്യ പ്രവർത്തകർ പോലും അവരുടെ അടുത്തേക്ക് വരില്ല, ദൂരെ മാറി നിന്നാണ് അവരെ വീക്ഷിക്കുന്നത്. ഒരു നിർദ്ദേശവും ഒരു മാർഗനിർദ്ദേശവും ഒരു ബന്ധപ്പെട്ട ആരും തന്നെ അവർക്ക് നൽകാറില്ല. അവർ എയർപോർട്ടിൽ ഇറങ്ങി ഈ ശരീരോഷ്മാവ് പരിശോധനയും കഴിഞ്ഞ് അവർ പുറത്തിറങ്ങുന്നവർക്ക് അവർ കഴിക്കാൻ കൊടുക്കുന്നത്, ആകെ കൂടി കൊടുക്കുന്നത് ഒന്നോ രണ്ടോ ബണ്ണും ഒരു ബോട്ടിൽ വെള്ളവുമാണ്. അതും മേടിച്ചുകൊണ്ട് അവർ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിരിക്കുന്ന അവരവരുടെ സ്ഥലത്തേക്കുള്ള ബസ്സിൽ പോയി കയറണം. അതും KSRTC ബസ്സിൽ. എയർപോർട്ടിൻ്റെ കവാടത്തിൽ വെച്ചിരിക്കുന്ന ഈ ബണ്ണും വെള്ളവും എടുത്ത് വിശന്ന് വലഞ്ഞു വരുന്ന ഇവർ അന്നേരം തന്നെ അത് കഴിച്ചിട്ടാണ് അവർ ബസ്സിലേക്ക് കയറുന്നത്. കഴിഞ്ഞ ദിവസം ദുബായിൽ നിന്നും വന്ന ഫ്ലൈറ്റ് വെളുപ്പിനെ എത്തി. ഈ ഫ്ലൈറ്റിൽ എത്തിയ ഒരു കൊല്ലം ജില്ലയിലുള്ള ഒരു പ്രവാസിക്ക് നേരിട്ട അനുഭവമാണ് ഇവിടെ വിവരിക്കുന്നത്. അയാൾ ഫ്ലൈറ്റിൽ നിന്നിറങ്ങി വിമാനത്താവളത്തിലേക്ക് കയറി, അവിടെ എല്ലാ പരിശോധനയും കഴിഞ്ഞു. അതായത് എമിഗ്രേഷനും മറ്റുമുള്ള പരിശോധന കഴിഞ്ഞ് അദ്ദേഹം എയർപോർട്ടിൻ്റെ കവാടത്തിലെത്തിയപ്പോൾ ഇങ്ങനെ ബണ്ണും വെള്ളവും വെച്ചിരുന്നത്, അതും എടുത്തുകൊണ്ട് രാവിലെ തന്നെ പാർക്കിങ്ങിലുള്ള KSRTC ബസ്സിൽ കയറിയിരുന്നതാണ്. എയർപോർട്ടിൽ നിന്നും പറഞ്ഞതനുസരിച്ചാണ് ഈ ബസ്സിൽ കയറിയിരുന്നത്. കൊല്ലം ജില്ലയിലേക്ക് പോകേണ്ട ആളുകൾ, അതായത് കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരം വരെ പോകേണ്ട ആളുകൾ ആ ബസ്സിൽ കയറണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഇദ്ദേഹവും വന്ന് ബസ്സിൽ കയറി. ആ ബസ്സിൽ ആകെ ഉണ്ടായിരുന്നത് 10-ൽ താഴെയുള്ള ആളുകൾ മാത്രമാണ്. ആ ഫ്ലൈറ്റിൽ തിരുവനന്തപുരം ഭാഗത്തേക്ക് ഉണ്ടായിരുന്ന യാത്രക്കാർ കുറവായതിനാൽ ആ ബസ് വിടാൻ KSRTC തയ്യാറായില്ല. കാരണം ഒരു ട്രിപ്പ് പോയാൽ പോരാ, മാക്സിമം ആളുകളെ കൊണ്ടുപോകണമെന്നാണ് അവർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. അതനുസരിച്ച് യാത്രക്കാർ കുറവായതിനാൽ ആ ബസ് പുറപ്പെട്ടില്ല. അടുത്ത വിമാനം വരുന്നത് വരെ അവർ കാത്തിരുന്നു. ഒന്നോർക്കണം, ഈ കാലാവസ്ഥയിൽ പോലും അവർ ബസ്സിനുള്ളിൽ തന്നെ ആ 10-ഓളം പേർ കഴിഞ്ഞു. 6 മണിക്കാണ് അടുത്ത ഫ്ലൈറ്റ് വന്നത്. അടുത്ത ഫ്ലൈറ്റിൽ വന്നതോ ഈ തിരുവനന്തപുരം വരെയുള്ള യാത്രക്കാർ വെറും 5 പേർ. അങ്ങനെ 15 പേരുമായി രാത്രി 12 മണിക്കാണ് ആ ബസ് അവിടുന്ന് തിരുവനന്തപുരത്തേക്ക് വിട്ടത്. ആദ്യം ആലപ്പുഴയിലെ ചേർത്തലയിൽ 2 പേരെ ഇറക്കി, അതിനുശേഷം ഹരിപ്പാട് 2 പേരെ ഇറക്കി. വെളുപ്പിന് 2 മണിയായി ഹരിപ്പാട് യാത്രക്കാരെ ഇറക്കിയപ്പോൾ അത് കഴിഞ്ഞ് ബാക്കിയുള്ളവരുമായി കൊല്ലത്തെത്തിയപ്പോൾ വെളുപ്പിനെ 3 മണി. അവിടെ അവരെ ക്വാറന്റൈനിലേക്ക് കൊണ്ടുപോകാനോ അവരെ ഏറ്റുവാങ്ങാനോ ഒരു ഉദ്യോഗസ്ഥരും ഇല്ലാതിരുന്നതിനാൽ അവരെ നേരെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി. വെളുപ്പിനെ 6 മണിയായപ്പോൾ തിരുവനന്തപുരത്തെത്തി. ആ തിരുവനന്തപുരത്തെത്തിയപ്പോഴോ ഒരു ക്വാറന്റൈൻ കേന്ദ്രത്തിലേക്കാണ് അവരെ കൊണ്ടുപോയത്. ആ ക്വാറന്റൈൻ കേന്ദ്രം ഒരു ഹോസ്റ്റലായിരുന്നു. ആ ഹോസ്റ്റലിലോ വേണ്ടത്ര സൗകര്യമില്ല. നേരത്തെ 2 പേർ താമസിച്ചിരുന്ന ഈ റൂമിലാണ് കൊല്ലം ജില്ലക്കാരനായ ഈ പ്രവാസിയെ കൂടി താമസിപ്പിച്ചത്. ആ മുറിയിലാണെങ്കിൽ വൃത്തിയില്ലാത്തൊരു മുറി, ബെഡിൽ ആരോ കിടന്നിട്ട് പോയ ബെഡിലെ ഷീറ്റ് പോലും മാറ്റാത്ത ഒരു കട്ടിലും ഒരു ബെഡും.
കഴിക്കാൻ 10 മണി വരെ ഒരു ആഹാരവും കൊടുത്തില്ലെന്നാണ് ആ പ്രവാസി മലയാളം എക്സ്പ്രസ്സിനോട് പറഞ്ഞത്. തലേദിവസം രാവിലെ എയർപോർട്ടിൽ നിന്നും കിട്ടിയ ആ രണ്ട് ബെണ്ണും ഒരു ബോട്ടിൽ വെള്ളവുമാണ് ഇത്രയും നേരം കഴിച്ചതെന്നാണ് ആ പ്രവാസി പറഞ്ഞത്. അസുഖമുള്ള ഒരാളായിരുന്നുവെങ്കിൽ അയാൾക്ക് എങ്ങനെ അത് പിടിച്ചു നിൽക്കാൻ പറ്റും? ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ല, ഒരു ഉദ്യോഗസ്ഥരും ചിന്തിക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെടുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേടാണ് ഇവിടെ കാണുന്നത്. അത് സർക്കാർ ജീവനക്കാരുടെ മാത്രമല്ല, സർക്കാരിൻ്റെയും പിടിപ്പുകേടാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. സർക്കാർ പറയുന്നുണ്ട് സ്വന്തം ചെലവിൽ ക്വാറന്റൈനിൽ പോവാം, സ്വന്തം കാറിനകത്ത് പോവാം, എയർപോർട്ടിൽ വന്നിറങ്ങുന്നവർക്ക് സ്വന്തം കാറുണ്ടെങ്കിൽ അവർക്ക് അതിൽ പോവാം, ടാക്സി വിളിച്ച് പോകാമെന്നൊക്കെ സർക്കാർ പറയുന്നുണ്ടെങ്കിലും ഇവിടെ അതൊന്നും പ്രാവർത്തികമാക്കാൻ, ഇവിടെ വേണ്ട മാർഗനിർദ്ദേശം കൊടുക്കാനോ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എയർപോർട്ടിൽ ഇല്ലെന്നുള്ളതാണ് സത്യാവസ്ഥ. എയർപോർട്ടിൽ വന്നിറങ്ങുന്ന മുഴുവൻ ആളുകളെയും നേരെ കൊണ്ടുപോകുന്നത് പാർക്കിംഗ് ഗ്രൗണ്ടിലുള്ള KSRTC ബസ്സിലേക്കാണ്. ഈ കൊല്ലം ജില്ലയിലുള്ള ഈ പ്രവാസി സ്വന്തമായി പോകുവാനായി അദ്ദേഹത്തിൻ്റെ ഒരു കാറ് അവിടെ വന്നിരുന്നു. ആ കാറിൽ കയറാൻ അവിടുത്തെ ഉദ്യോഗസ്ഥർ സമ്മതിച്ചില്ല. ഇവിടെ രണ്ടുതരം നീതിയാണോ? അദ്ദേഹം തന്നെ ചോദിക്കുന്നുണ്ട്, പൃഥ്വിരാജ് ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നിറങ്ങിയപ്പോൾ സ്വന്തം കാർ ഓടിച്ചു പോകുന്നത് നമ്മളെല്ലാം കണ്ടതാണ്, സമൂഹ മാധ്യമങ്ങളിലൂടെയും വാർത്താ ചാനലുകളിലൂടെയും നമ്മളെല്ലാം കണ്ടതാണ് പൃഥ്വിരാജ് സ്വന്തം കാറിൽ കയറി ഡ്രൈവ് ചെയ്ത് സ്വന്തമായി ഡ്രൈവ് ചെയ്ത് പോകുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് മറ്റുള്ളവർക്കും ഇത് അനുവദിച്ചുകൂടാ? അതോ രണ്ടു പേർക്കും രണ്ട് നിയമമാണോ? പൃഥ്വിരാജിന് രാജ്യത്ത് ഒരു നിയമവും പ്രവാസികൾക്ക് മറ്റൊരു നിയമവുമാണോ? അതോ സാധാരണക്കാരന് മറ്റൊരു നിയമവുമാണോ? ഇങ്ങനെ രണ്ടു തരം പൗരന്മാരെ സൃഷ്ടിക്കുന്നത് ശരിയല്ല. ഇങ്ങനെ ഒരു വേർതിരിവ് സർക്കാർ കാണിക്കുന്നത് ശരിയല്ല. അങ്ങനെ ആരെങ്കിലും അത് ചൂണ്ടിക്കാണിച്ചാൽ അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഈ സാഹചര്യത്തിൽ, അതായത് ഇപ്പോൾ മടങ്ങി വരുന്ന പ്രവാസികളോടും പ്രവാസി കുടുംബങ്ങളോടും സർക്കാരും ഉദ്യോഗസ്ഥരും ജീവനക്കാരും ഒക്കെ കാട്ടുന്ന ഈ വേർതിരിവ് അവരാരും അടുത്ത പൊതു തിരഞ്ഞെടുപ്പിൽ മനസ്സിൽ വെക്കരുത് എന്നുള്ളതാണ് അവരോടുള്ള അഭ്യർത്ഥന.